ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ നൻഗാനിൽ നിന്ന് ഷിപ്പിൽ ദോങ്ങിൻ എന്ന ദ്വീപിലെത്തി. ഇപ്പൊ ഞാനുള്ളത് ദോങ്ങിയിലാണ്. ദോങ്ങിയിൽ ആദ്യം തന്നെ പോകുന്നത് ഇവിടെയുള്ള ഒരു ലൈറ്റ് ഹൗസിലേക്കാണ്. റെന്റിനെടുത്ത കാറിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. കാറിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ തന്നെ വളരെ മനോഹരമാണ്. ചെറിയ ദ്വീപായതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന കാഴ്ചകളെ ദോങ്ങിൻ ദ്വീപിലുള്ളൂ. കുറച്ച് കയറ്റൊക്കെ കയറാനുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് ലൈറ്റ് ഹൗസ് തന്നെ കയറാം. കടലിനടുത്തുള്ള ക്ലിഫിന് മുകളിലൂടെ കടും നീല നിറത്തിലുള്ള കടലും മലഞ്ചെരുവിലെ മറ്റ് കാഴ്ചകളുമെല്ലാം കണ്ടു നടക്കാൻ നല്ല രസമാണ്. ഇതാണ് ലേഗു റോക്സ്. തായ്വാനിലെ നോർത്ത് മോസ്റ്റ് ഐലൻഡ് ആണ് ദോങ്ങിൻ. രണ്ട് വില്ലേജുകളിലായി ഏകദേശം 1300 പേര് മാത്രമേ ഇവിടെ താമസക്കാരായുള്ളൂ. ചൈനീസ് ഭാഷ കൂടാതെ ഫൂച്ചോ ഡയലക്ട് കൂടെ സംസാരിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. തായ്ബൈ ക്യാൻഷങ് എന്നറിയപ്പെടുന്ന ചെറിയൊരു ഷ്രൈൻ ആണിത്. പണ്ട് ചൈനയുമായുള്ള ആഭ്യന്തര യുദ്ധകാലത്ത് സ്ഥാപിച്ച പീരങ്കികളാണ് താഴെ കാണുന്നത്. ആയിരത്തി 1904 ചിങ് ഡൈനാസ്റ്റിയുടെ കാലത്ത് ഇവിടെ അടുത്തൊരു തുറമുഖം പണിതപ്പോൾ ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സ് ബ്രിട്ടീഷ് ആർക്കിടെക്ചറിൽ ഷീവേ മലമുകളിൽ 14.2 മീറ്റർ ഉയരത്തിൽ പണിത ഈ ലൈറ്റ് ഹൗസ് തായ്വാനിലെ 3rd grade നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റ് കൂടിയാണ്. ക്ലാസിക് യൂറോപ്യൻ ആർക്കിടെക്ചറിൽ ആയതുകൊണ്ട് ഇവിടെയുള്ളവർ ഇതിനെ ദോങ്ങിൻ വില്ല എന്നാണ് വിളിക്കുന്നത്. ലൈറ്റ് ഹൗസിനെയും ക്ലിഫിന് മുകളിലുള്ള മറ്റ് കെട്ടിടങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് പടികളുണ്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ വെള്ള നിറത്തിലുള്ള ലൈറ്റ് ഹൗസും നീലക്കടലും തമ്മിലുള്ള കോൺട്രാസ്റ്റ് കാരണം ഗ്രീസിലെ സന്റോർണിയുമായിട്ടൊക്കെ ചെറിയ തോതിൽ സമയം തോന്നിപ്പിക്കുന്നു. ഈ കാണുന്ന ലൈറ്റാണ് ഇപ്പോൾ ലൈറ്റ് ഹൗസിന്റെ ജോലി ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും തകർത്ത് ഫോട്ടോ എടുപ്പാണ്. ഇവിടുന്ന് അങ്ങോട്ട് വഴിയില്ല, പക്ഷെ വേറൊരു വഴിയുണ്ട്. അങ്ങോട്ട് പോയി നോക്കട്ടെ. Thank you.
ലൈറ്റ് ഹൗസിന്റെ ചരിത്രം വിവരിക്കുന്ന ചെറിയൊരു മ്യൂസിയവും ഇവിടെയുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറി സൂക്ഷിച്ചിരിക്കുന്ന 1904 ദോങ്ങിൻ ലൈറ്റ് ഹൗസ് പണിതപ്പോൾ എടുത്ത ഫോട്ടോകളാണിത്. മുകളിലേക്ക് കയറിയാൽ മലമുകളിലൂടെ പാർക്കിംഗ് ലോട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വഴിയുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് പാർക്കിംഗ് ലോട്ടിലേക്ക് നടക്കുകയാണ്. ഇവിടെയുള്ള ട്രാഷ് ക്യാൻ ലൈറ്റ് ഹൗസിന്റെ ഷേപ്പിലാണ്. ഒന്ന് റീസൈക്കിൾ വേസ്റ്റ് ഇടാനും മറ്റൊന്ന് റീസൈക്കിൾ ചെയ്യാൻ പറ്റാതെ വേസ്റ്റ് ഇടാനും. ഈ മാപ്പ് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ മലമുകളിലൂടെ തിരിച്ചു വരാനുള്ള വഴി മനസ്സിലാകും. അങ്ങനെ വന്നാൽ ഇവിടെയാണ് എത്തിച്ചേരുക. പക്ഷെ മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ കടലിനടുത്തുകൂടെയുള്ള വഴിയിലൂടെ തന്നെ പോകണം. ഇതിന് തൊട്ടടുത്തുള്ള വേറൊരു അട്രാക്ഷൻ ആണ് സൂയിസൈഡ് ക്ലിഫ്. ക്ലിഫ് ഇറോഷൻ കാരണം സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിലായി ഉണ്ടായതാണിത്. സൂയിസൈഡ് ക്ലിഫ് എന്ന പേര് വന്നതിന് പിന്നിലൊരു കഥയുണ്ട്. ചിങ് ഡൈനാസ്റ്റിയുടെ കാലത്ത് ചൈനയിലുള്ള ഒരു മുക്കുവന്റെ ഭാര്യയെ കൊള്ളക്കാർ ഈ ദ്വീപിലേക്ക് തട്ടിക്കൊണ്ടുവരികയും അവർ കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ക്ലിഫിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായി. അതിനുശേഷം അവരുടെ ജീവത്യാഗത്തിന്റെ ഓർമ്മയ്ക്കായി ഈ ക്ലിഫിന് സൂയിസൈഡ് ക്ലിഫ് എന്ന പേര് നൽകി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ദോങ്ങിനിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അപ്പോ ദോങ്ങിൻ ദ്വീപിലെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം.